നമസ്കാരം. 70s തുടങ്ങിയ അഭിനയ ജീവിതത്തിൽ മലയാളി യുവത്വത്തിന്റെ എല്ലാ തീവ്രഭാവങ്ങളെയും തിരശീലയിൽ പകർത്തിയ നടനാണ് പ്രതാപ് പോത്തൻ. അക്കാലത്തെ പ്രണയവും വിഷാദവും ആഘോഷങ്ങളുമെല്ലാം പ്രതാപ് പോത്തൻ എന്ന പ്രതിഭ പ്രേക്ഷകർക്ക് മുന്നിൽ തന്മയത്തോടെ അവതരിപ്പിച്ചു. അഭിനേതാവായി മാത്രമല്ല അദ്ദേഹത്തിന്റെ പേര് അടയാളപ്പെടുത്തുക. സംവിധായകൻ, തിരക്കഥാകൃത്ത്, നിർമ്മാതാവ് എന്നീ മേഖലകളിലും തന്റെ പ്രതിഭ വളരെ ശക്തമായി തന്നെ അദ്ദേഹം തെളിയിച്ചു. അതുകൊണ്ട് തന്നെ 10 years നീണ്ട തന്റെ അഭിനയ ജീവിതം ഒരു പ്രതാപകാലമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഓരോ കഥാപാത്രങ്ങളെയും അതിന്റെ ഏറ്റവും തീവ്രഭാവത്തിൽ ഓരോ പ്രേക്ഷകന്റെ മനസ്സിലും എത്തിക്കാൻ കെൽപ്പുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ അഭിനയത്തിന്. പ്രതാപ് പോത്തൻ എന്ന അതുല്യ പ്രതിഭയെ സിനിമാ ലോകത്തിന് പരിചയപ്പെടുത്താൻ നിമിത്തമായത് സംവിധായകൻ ഭരതനാണ്. മദ്രാസ് പ്ലേയേഴ്സ് എന്ന സംഘത്തിൽ ബർണാഡ് ഷായുടെ നാടകത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കെയാണ് പ്രതാപ് പോത്തൻ എന്ന നടൻ ഭരതന്റെ കണ്ണിൽപ്പെടുന്നത്. അങ്ങനെ 1978 അദ്ദേഹത്തിന്റെ ആരവം എന്ന ചിത്രത്തിലൂടെയാണ് പ്രതാപ് സിനിമയിലെത്തിയത്. നടൻ എന്ന രീതിയിൽ പ്രതാപ് ശ്രദ്ധിക്കപ്പെട്ട സിനിമയായിരുന്നു ആരവം. പിന്നീട് ഭരതന്റെ തന്നെ തകര എന്ന ക്ലാസ് ചിത്രത്തിൽ കൂടി വേഷമിട്ടതോടെ പ്രതാപ് പോത്തൻ എന്ന നടൻ പ്രേക്ഷക മനസ്സിൽ കൃത്യമായൊരിടം നേടി. ഈ ഒരു ചിത്രത്തിന് ശേഷം അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. പത്മരാജൻ തിരക്കഥ എഴുതി 1979 പുറത്തിറങ്ങിയ തകര പ്രേക്ഷകരുടെ ഇഷ്ട പ്രതാപ് സിനിമയായി. പ്രതാപ് പോത്തിന് പുറമെ സുരേഖ, നെടുമുടി വേണു എന്നിവരും ഈ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. മാനസിക വളർച്ചയില്ലാത്ത ഒരു അനാഥനായാണ് തകരയിൽ അദ്ദേഹം വേഷമിട്ടത്. 80s ചാമരം, വരുമയിൻ നിറം സിവപ്പ്, മധുമലർ, കാതൽ കഥൈ, അഴിയാതെ കോലങ്ങൾ, നെഞ്ചത്തേക്കില്ലാതെ, നവംബറിന്റെ നഷ്ടം, സിന്ദൂരസന്ധിക്ക് മൗനം, ലോറി, 1 to 0 വരെ എന്നിങ്ങനെ തുടരെ തുടരെ വിജയ ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെതായി. പിന്നീട് ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം 2005 പ്രതാപ് മലയാള സിനിമയിൽ സജീവമാകുന്നത്. തന്മാത്രയിലൂടെയായിരുന്നു തിരിച്ചുവരവ്. 22 ഫീമെയിൽ കോട്ടയം എന്ന ചിത്രത്തിലൂടെ വമ്പൻ തിരിച്ചുവരവും നടത്തി. അതിനുശേഷം അയാളും ഞാനും തമ്മിൽ, അരികിലൊരാൾ, ഇടുക്കി ഗോൾ, ലണ്ടൻ ബ്രിഡ്ജ്, ബാംഗ്ലൂർ ഡേയ്സ് എന്നിങ്ങനെ ചിത്രങ്ങളുടെ വമ്പൻ നിര. ഈ അഭിനയങ്ങൾക്കിടയിലും സംവിധാനമോഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു. കരിയറിന്റെ തുടക്കത്തിലെ പരസ്യ ചിത്രങ്ങൾ ചെയ്തതിലെ അനുഭവം ആ മോഹത്തിന് ആക്കം കൂട്ടി. അങ്ങനെ 1985 മീണ്ടും ഒരു കാതൽ കഥൈ എന്ന തമിഴ് ചിത്രം സംവിധാനം ചെയ്ത് അദ്ദേഹം അരങ്ങേറ്റം കുറിച്ചു. തുടക്കം തന്നെ വമ്പൻ സ്വീകരണമാണ് ചിത്രത്തിന് ലഭിച്ചത്. ദേശീയ അവാർഡ് നൽകിയായിരുന്നു പ്രതാപിന്റെ ആദ്യ സംവിധാനത്തിന് രാജ്യം ആദരിച്ചത്. ആ ചിത്രത്തിന്റെ രചന പ്രതാപ് തന്നെയായിരുന്നു. മലയാളത്തിൽ അദ്ദേഹം സംവിധാനത്തിൽ അരങ്ങേറ്റം കുറിക്കുന്നത് MT വാസുദേവൻ നായരുടെ ഋതുഭേദം എന്ന ചിത്രത്തിലൂടെയായിരുന്നു. 1987 ചിത്രം പ്രദർശനത്തിനിറങ്ങിയത്. ആ ചിത്രത്തിൽ അഭിനയിച്ച തിലകന് മികച്ച സഹനടനുള്ള ദേശീയ പുരസ്കാരവും ലഭിച്ചു. പിന്നീട് മ്യൂസിക്കൽ റൊമാൻറ്റിക് ചിത്രമായ ഡെയ്സി പ്രേക്ഷകർക്ക് സമ്മാനിച്ചു. തുടർന്നുള്ള വർഷങ്ങളിൽ തെലുങ്കിലും തമിഴിലും മലയാളത്തിലുമായി 12 ചിത്രങ്ങൾക്ക് അദ്ദേഹം സംവിധാനം നിർവഹിച്ചു. തമിഴ് ചിത്രങ്ങളായ ജീവ, വെട്രിവീഴ, മൈ ഡിയർ മാർത്താണ്ഡൻ, തെലുങ്ക് ചിത്രങ്ങളായ ആത്മ, ലക്കിമാൻ, മകുടം എന്നീ ചിത്രങ്ങളെല്ലാം അദ്ദേഹം തന്നെ തിരക്കഥ എഴുതി സംവിധാനം ചെയ്തതാണ്. മലയാളത്തിലെ ഒരു യാത്രാമൊഴിയാണ് അദ്ദേഹം അവസാനമായി സംവിധാനം ചെയ്ത ചിത്രം. 1997 പുറത്തിറങ്ങിയ ചിത്രത്തിൽ മോഹൻലാലും ശിവാജി ഗണേശനും വേഷമിട്ടിരുന്നു എന്നതാണ് പ്രത്യേകത. പ്രിയദർശന്റെ കഥയ്ക്ക് ജോൺ പോൾ ആയിരുന്നു തിരക്കഥ രചിച്ചത്. 12 സംവിധാനം നിർവഹിച്ച പ്രതാപ് പോത്തൻ ഏകദേശം 100 ചിത്രങ്ങളിൽ തന്റെ അഭിനയ മികവ് തെളിയിച്ചിട്ടുണ്ട്. ആ ചിത്രങ്ങളിലെയെല്ലാം കഥയും കഥാപാത്രങ്ങളും പ്രേക്ഷകരുടെ മനസ്സുകളിൽ ആഴത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട് എന്നത് തീർച്ചയായും.